ഹായ് എവരിവൺ, ഈ വീഡിയോയിൽ ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഞാൻ 2016, 17, 18 മാർച്ചും അതുപോലെ തന്നെ ജൂലൈയിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ദെൻ ഇനി ഈ വീഡിയോയിൽ 2019 ജൂലൈയിലും മാർച്ചിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ 2020 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പം സെറ്റ് എന്ന ചാപ്റ്ററിൽ നിന്ന് മാക്സിമം ഒരു 6 മാർക്സിന് അല്ലെങ്കിൽ 4 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുക. ഇപ്പം നിങ്ങൾക്ക് 60 മാർക്സിലല്ലേ ക്വസ്റ്റ്യൻസ്, സോ അതുകൊണ്ട് ഒരു 4 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പം 2019 ജൂലൈയിലെ ക്വസ്റ്റ്യനാണ് ഞാൻ ആദ്യം എടുത്തേക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ സെറ്റ് ഈസ് 63, ദെൻ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് ഈസ്. അപ്പം പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ സെറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് അറിയണം അല്ലേ. പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഞാനൊരു സെറ്റ് എ ഇസ് ഈക്വൽ ടു 1, 2, 3 എന്ന് എടുക്കുകയാണ്. അപ്പം ഈ സെറ്റിന് സബ്സെറ്റ്സ് എത്രയെണ്ണം ഉണ്ടായിരിക്കും? അതായത് സബ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2 raised to n അല്ലേ. ദാറ്റ് ഈസ് 2 raised to n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ് ദിസ് സെറ്റ്. അപ്പം ഈ സെറ്റിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 3 elements ഉണ്ട്. ദാറ്റ് ഈസ് 2 raised to 3. ദാറ്റ് ഈസ് 2 raised to 3 എന്ന് പറഞ്ഞാൽ 8 വരും. അപ്പം 8 subsets ഉണ്ട് ഈ സെറ്റിന്. അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര പ്രോപ്പർ സബ്സെറ്റ് ഉണ്ടായിരിക്കും? അപ്പോൾ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ 8 subsets ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 8 subsets ഉള്ളതിൽ ഒരു സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ നൾ സെറ്റാണ്. ദെൻ ഒരു സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് ഇറ്റ്സെൽഫ് ആണ് അല്ലേ. അതായത് 1, 2, 3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സബ്സെറ്റാണ്. ദെൻ ഈ സെറ്റ് ഇറ്റ്സെൽഫ്, അതായത് ഈ സെറ്റിനെ നമ്മൾ ഈ ടോട്ടൽ സബ്സെറ്റിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ -1 ചെയ്യുമ്പോൾ എത്ര വരും? 7 വരും. അങ്ങനെയാണെങ്കിൽ 7 proper subsets ആയിരിക്കും ഉള്ളത്. ഇപ്പം എ ഈസ് ഈക്വൽ ടു 1, 2, 3, 4. എൻ എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 4 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോപ്പർ സബ്സെറ്റ് എത്രയുണ്ടായിരിക്കും? 2 raised to n - 1. ഇപ്പോൾ 2 raised to n എന്ന് പറഞ്ഞാൽ 2 raised to 4 - 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 raised to 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 16 - 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 15. ഇപ്പോൾ 15 proper subsets ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഈ സെറ്റ് എടുക്കുകയെന്ന് വെച്ചോ. ഇപ്പോൾ ഈ സെറ്റിൻ്റെ സബ്സെറ്റ് ഏതൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, ദെൻ അതുപോലെ തന്നെ ഒരെണ്ണമാണ് 1, 2, 3. ഇതൊരു സബ്സെറ്റാണല്ലോ. ദെൻ പ്രോപ്പർ സബ്സെറ്റിനകത്ത് നമ്മൾ ഈ 1, 2, 3 വരത്തില്ല, ബാക്കിയെല്ലാം വരും. ഓക്കെ, 1 വരും, 2 വരും, 3 വരും. 1 ഉം 2 ഉം എടുക്കും, 1 ഉം 3 ഉം എടുക്കും, 2 ഉം 3 ഉം എടുക്കുമല്ലോ. ബട്ട് 1, 2, 3 അത് മാത്രം പ്രോപ്പർ സബ്സെറ്റിനകത്ത് വരത്തില്ല. അങ്ങനെയാണെങ്കിൽ പ്രോപ്പർ സബ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇതാണ് അല്ലേ, പ്രോപ്പർ സബ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സോ നമുക്കിവിടെ 2 raised to n - 1 = 63 എന്നാണ് തന്നേക്കുന്നത്. അതായത് പ്രോപ്പർ സബ്സെറ്റിൻ്റെ എണ്ണമാണ് 63 എന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ്, അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ n വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. n എങ്ങനെ കണ്ടുപിടിക്കും? 2 raised to n = 63 + 1 വരും. ദാറ്റ് ഈസ് 64 വരും. 2 raised to n. അപ്പോൾ ഇവിടെ നമ്മൾ 64നെ ഫാക്ടറൈസ് ചെയ്യണം അല്ലേ. ദാറ്റ് ഈസ് ഇപ്പോൾ 2 ഫാക്ടേഴ്സ് ആണ് നമ്മൾ ആക്കേണ്ടത്. അപ്പോൾ 2 ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 2 × 2 × 2 × 2. ഇപ്പോൾ എത്ര വരും? 2 raised to 4 വന്നു അല്ലേ. ദാറ്റ് ഈസ് 16 വന്നുള്ളൂ. × 2 ഇപ്പോൾ എത്ര വരും? 32 വരും. × 2 കൊണ്ട് ചെയ്യുമ്പം 64 വരും. അപ്പോൾ എത്രയായി? 2 raised to 6. സോ 2 raised to n = 2 raised to 6 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് ബേസ് ഈക്വൽ ആയതുകൊണ്ട് പവർ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് n = 6 എന്ന് വന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിനകത്ത് തന്നെയുള്ള ബി ആണ്. ഇഫ് എ ഈസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് മാത്തമാറ്റിക്സ്. സോ ബി എന്ന് പറഞ്ഞാൽ ദ സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് വൈ ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് സെറ്റ് എഴുതണം അല്ലേ. സെറ്റ് എയും സെറ്റ് ബിയും എഴുതാം. ഓ, സെറ്റ് എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇതിനകത്ത് നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് വേണ്ട. അപ്പോൾ എം എഴുതാം ആദ്യം. എം ഉണ്ട്, എ ഉണ്ട്, ടി ഉണ്ട്, എച്ച് ഉണ്ട്, ഇ ഉണ്ട്. ഇനി എം എഴുതണോ വേണ്ട? എ എഴുതണോ വേണ്ട? ടി യു എഴുതണ്ട, ഐ എഴുതണം. ഐ, സി ഉണ്ട്, എസ് ഉണ്ട്. അടുത്തത് ബി എന്ന് പറഞ്ഞാൽ എസ് ഉണ്ട്, ടി ഉണ്ട്, എ ഉണ്ട്, പിന്നെ എഗെയിൻ ടി ആണ് എഴുതണ്ട, ദെൻ ഐ ഉണ്ട്, എസ് ആണ് അത് വേണ്ട, ടി ആണ്, ഐ, സി, എസ്, സിയും കൂടെ എഴുതണം. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി. ഓക്കെ,
ഓക്കെ. അപ്പോൾ എ മൈനസ് ബി കാണുന്നത് എങ്ങനെയാണ്? അതായത് ഈ ബിയിലുള്ള എല്ലാ എലമെൻസിനെയും നമ്മൾ ഈ എയിൽ നിന്നങ്ങ് കട്ട് ചെയ്യും. ദെൻ ബാക്കി എയിൽ എത്ര എലമെൻസ് ഉണ്ടോ അതാണ് എ മൈനസ് ബി. അപ്പോൾ നോക്കിയേ, ബിയിലുള്ള ഏതൊക്കെ എലമെൻസ് ആണ്? എസ് ഉണ്ട്, ടി ഉണ്ട്, എ ഉണ്ട്, ഐ ഉണ്ട്, സി ഉണ്ട്. അപ്പം ഈ അടിയിലിതാ ഇങ്ങനെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള എലമെൻസ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ എലമെൻസും, ദാറ്റ് ഈസ് എം ഉണ്ട്, ടി ഉണ്ട്, എച്ച് ഉണ്ട്, ഇ ഉണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ അല്ലേ. അങ്ങനെ നാല് ലെറ്റേഴ്സ്. സോ ഞാൻ ഈ സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ ആ വീഡിയോയിൽ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ സെറ്റിനകത്തുള്ള ലെറ്റേഴ്സ് നമ്മൾ സ്മോൾ ലെറ്റർ അല്ലേ യൂസ് ചെയ്യുന്നത്, ക്യാപിറ്റൽ ലെറ്റർ ആണോ എന്ന്. അപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ഇപ്പം മാത്തമാറ്റിക്സ് എന്ന് തന്നിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ അല്ലേ തന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, സോറി ഇതിനകത്ത് ടി ഇല്ലല്ലോ, ടി ഇവിടെ ഉണ്ടല്ലോ. ടി അതായത് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് എം ഉണ്ട്, എച്ച് ഉണ്ട്, ഇ ഉണ്ട്. ഓക്കെ, മൂന്നെണ്ണേ ഉള്ളൂ, ഇതില്ല, ഇത് മിസ്റ്റേക്കാണ്, ഇതാണ് ശരി. ഓക്കെ, ദെൻ അടുത്തത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് നോക്കാതെ തന്നെ എഴുതാമല്ലോ, ബിക്കോസ് നമ്മൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ബിയിലുള്ള അത്രയും എലമെൻസിനെയാണ് നമ്മൾ എയിൽ നിന്ന് കട്ട് ചെയ്ത്. അപ്പോൾ ഈ ബിയിലുള്ള ഇത്രയും എലമെൻസ് നമുക്ക് എയിലും ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഏതെല്ലാം എലമെൻസ് ആയിരിക്കും? ദാ ഈ ബിയിലുള്ള എലമെൻസ് അതുപോലെ തന്നെ എഴുതുക. എസ് ഉണ്ട്, ടി ഉണ്ട്, എ ഉണ്ട്, ഐ ഉണ്ട്, സി ഉണ്ട്. ദിസ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ഇനി എയ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ സർവേ ഓഫ് 600 സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ, 150 സ്റ്റുഡൻസ് വെയർ ഫൗണ്ട് ടു ബി ടേക്കിംഗ് ടീ ആൻഡ് 225 വെയർ ടേക്കിംഗ് കോഫി, 100 വെയർ ടേക്കിംഗ് ബോത്ത് ടീ ആൻഡ് കോഫി. ഫൈൻഡ് ഹൗ മെനി സ്റ്റുഡൻസ് വെയർ ടേക്കിംഗ് നൈദർ ടീ നോർ കോഫി. അപ്പോൾ ഒരു സ്കൂളിൽ ടോട്ടൽ 600 സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞേക്കാണ്. അതിൽ 150 സ്റ്റുഡൻസ് വെയർ ഫൗണ്ട് ടു ബി ടേക്കിംഗ് ടീ. ഓക്കെ, അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസിനെ നമുക്ക് എങ്ങനെ എടുക്കാം? യു എന്ന് എടുക്കുക അല്ലേ. ദറ്റ് ഈസ് എൻ ഓഫ് യു ഇസ് ഈക്വൽ ടു 600 എന്ന് എടുക്കുന്നു. ദെൻ ടേക്കിംഗ് ടീ, ടീ കുടിക്കുന്നവർ 150 ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദറ്റ് ഈസ് എൻ ഓഫ്, അപ്പോൾ നമുക്ക് എടുക്കാം ലെറ്റ് ലെറ്റ് ടീ ബി ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടേക്കിംഗ് ടീ. അതുപോലെ തന്നെ കോഫി ആണല്ലോ, അങ്ങനെയാണെങ്കിൽ ലെറ്റ് സി ബി ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടേക്കിംഗ് കോഫി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്പർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് 150 ആണ്. അതുപോലെ തന്നെ എൻ ഓഫ് സി എന്ന് പറഞ്ഞാൽ കോഫി കുടിക്കുന്നവരെന്ന് പറഞ്ഞാൽ 225 ആണ്. ദെൻ ബോത്ത്, അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് ടി ഇൻ്റർസെക്ഷൻ സി രണ്ടും കുടിക്കുന്നവർ 100 ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രണ്ടും കുടിക്കുന്നവർ 100 ഉണ്ടെങ്കിൽ ഹൗ മെനി സ്റ്റുഡൻസ് വെയർ ടേക്കിംഗ് നൈദർ ടീ നോർ കോഫി. അതായത് ടീയും കുടിക്കത്തില്ല കോഫിയും കുടിക്കത്തില്ലാത്ത ആൾക്കാർ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് വെൻഡയഗ്രം വെച്ചിട്ട് ചെയ്യാം. ആദ്യം ഞാൻ വെൻഡയഗ്രം വെച്ചിട്ട് ചെയ്ത് കാണിക്കാം, അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. യു എസ് ഈക്വൽ ടു 600 എന്ന് എഴുതി, ദെൻ ഇതെന്ന് പറഞ്ഞാൽ ടീ കുടിക്കുന്നവരുടെ സെറ്റ്, ദെൻ ഇതെന്ന് പറഞ്ഞാൽ കോഫി കുടിക്കുന്നവരുടെ സെറ്റ്. അപ്പം വെൻഡയഗ്രം വരച്ച് കഴിയുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? ഇൻ്റർസെക്ഷനാണ്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് എത്ര പേരുണ്ടോ നോക്കും. കോമൺ ആയിട്ടുള്ള 100 പേരാണുള്ളത്, അത് നമ്മൾ ഇവിടെ എഴുതി. ദെൻ ഇനി അടുത്തത് ടീ കുടിക്കുന്നവർ, നമ്മളോട് പറഞ്ഞേക്കുന്നത് 150 ആൾക്കാർ ടീ കുടിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ 150 ആൾക്കാർ ടീ കുടിക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ടോട്ടൽ 150 ആൾക്കാർ ടീ കുടിക്കുന്നതിൽ 100 ആൾക്കാർ കോഫിയും കുടിക്കുന്നതാണ്. ഓക്കെ, ഈ ടോട്ടൽ ഈ ടീക്കകത്ത് 150 ഉണ്ടെങ്കിൽ ഇതാ ആ 150 കുറച്ച് പോർഷൻ ഇങ്ങോട്ടും പോയിട്ടുണ്ടല്ലോ, ഇതാ ഇത്രയും പോർഷൻ. അതായത് അതിനകത്ത് കുറച്ച് പേര് കോഫിയും കുടിക്കുന്നവരാണ്. അപ്പോൾ കോഫി കുടിക്കുന്നവർ എത്ര പേരുണ്ട്? 100 ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ 150 - 100 ചെയ്യണമല്ലോ. അപ്പോൾ എത്ര കിട്ടും? 50 കിട്ടും. അപ്പോൾ ഈ 50 ആൾക്കാരെന്ന് പറഞ്ഞാൽ ടീ മാത്രം കുടിക്കുന്നവരാണ്, അവർ കോഫി കുടിക്കത്തില്ല. ഓക്കെ, ദെൻ കോഫി കുടിക്കുന്നവർ എത്ര പേരുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? 225 പേരുണ്ട്. അപ്പം ഈ 225 നിന്ന് 100 നമ്മൾ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ 125 കിട്ടും. ഈ 125 ആണ് കോഫി മാത്രം കുടിക്കുന്നവർ. ഓക്കെ, അപ്പം ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടേക്കിംഗ് ടീ എന്ന് പറഞ്ഞാൽ ടീ കുടിക്കുന്നവർ എത്ര പേര്. അപ്പം ടീ കുടിക്കുന്നവർ 150 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ ഈ 150 കോഫി കുടിക്കുന്നവരും ഉൾപ്പെടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 50 പറഞ്ഞത് അവർ ടീ മാത്രമേ കുടിക്കത്തുള്ളൂ.
ഇവിടെ 125 പറഞ്ഞവർ അവർ കോഫി മാത്രമേ കുടിക്കത്തുള്ളൂ. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഇനി എത്ര സ്റ്റുഡൻസ് റിമൈനിങ് ഉണ്ട്? ഇപ്പം ടോട്ടൽ നമുക്ക് ടീ മാത്രം കുടിക്കുന്നവർ 50 ഉണ്ട്, പ്ലസ് രണ്ടും കുടിക്കുന്നവർ 100 ഉണ്ട്, പ്ലസ് 125 എന്ന് പറഞ്ഞാൽ കോഫി മാത്രം കുടിക്കുന്നവർ. ഓക്കെ, അപ്പോൾ ടോട്ടൽ 275 ആൾക്കാർ ഒന്നെങ്കിൽ ടീ അല്ലെങ്കിൽ രണ്ടും അല്ലെങ്കിൽ കോഫി മാത്രം കുടിക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ 600 എന്ന 275 കുറച്ച് കഴിയുമ്പോൾ ബാക്കി ഈ വെളിയിലുള്ളത്, ഓക്കെ, ഈ സെറ്റിന് വെളിയിലുള്ളത് കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് എത്രയാണ്? 325 ആണ് അല്ലേ. ഈ 325 ഇവിടെ വരും. അപ്പോൾ ഈ 325 ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്താണ്? അവർ കോഫിയും കുടിക്കത്തില്ല, ടീയും കുടിക്കത്തില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ മെനി സ്റ്റുഡൻസ് വെയർ ടേക്കിംഗ് നൈദർ ടീ നോർ കോഫി? കോഫിയും കുടിക്കത്തില്ല, ടീയും കുടിക്കത്തില്ലാത്ത ആൾക്കാർ എത്ര പേരുണ്ടെന്നാണ്. സോ അതന്നെയല്ലേ ഇത്, 325 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, സോ ഇനി ഞാനിത് എങ്ങനെയാണ് ഇക്വേഷൻസ് ഒക്കെ വെച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ട്. അപ്പം ഇങ്ങനെ വെൻ ഡയഗ്രാം വെച്ച് ചെയ്താലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. അത് തന്നിരിക്കുന്ന ഡേറ്റാസൊക്കെ ഞാനിവിടെ എഴുതുവാണ്. എൻ ഓഫ് യു എന്ന് പറഞ്ഞാൽ 600 ആണ്. ദെൻ എൻ ഓഫ് ടി, ദാറ്റ് ഈസ് ടി കുടിക്കുന്നവർ 150. എൻ ഓഫ് സി, കോഫി കുടിക്കുന്നവർ 225. എൻ ഓഫ് ടി ഇൻ്റർസെക്ഷൻ സി, ദാറ്റ് ഈസ് 100. ഇത്രയും നമുക്ക് ഗിവൺ ആണ്. ഓക്കെ, ദെൻ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നൈദർ ടീ നോർ കോഫി എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എൻ ഓഫ് ടി കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നൈദർ ടീ നോർ കോഫി. അപ്പോൾ ഇല്ല എന്നുള്ളതിന് നമ്മളിപ്പം എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു മൈനസ് എ ആണ് അല്ലേ. അതായത് യുയിലുള്ളതും എയിലില്ലാത്തതും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ടീ കുടിക്കുന്നില്ലാത്തവർ, അങ്ങനെയാണെങ്കിൽ എന്താണ്? ടീ കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ കോഫി കുടിക്കുന്നില്ലാത്തവർ എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് സി കോംപ്ലിമെൻ്റ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ടീയും കുടിക്കത്തില്ല, കോഫിയും കുടിക്കത്തില്ല, അത് രണ്ടും കുടിക്കത്തില്ലാത്തവർ, ദറ്റ് ഈസ് ടീ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻ്റ് ആണ്. സോ ദറ്റ് ഈസ് ഈക്വൽ ടു, ദെൻ നമ്മൾ ഈ കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റിനകത്ത് ഡിമോർഗൻസ് ലോ പഠിച്ചായിരുന്നല്ലേ. അപ്പോൾ അങ്ങനെ ആ ഡിമോർഗൻസ് ലോ വെച്ച് നമുക്കിത് എങ്ങനെ എഴുതാം? ദറ്റ് ഈസ് ഈക്വൽ ടു എൻ ഓഫ് ടി യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് എഴുതാമല്ലോ. പറ്റുമല്ലോ, ടി കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻ്റ് എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഓഫ് ടി യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ബിക്കോസ് നമുക്ക് ടി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഒന്നുമില്ല. ബട്ട് ടി യൂണിയൻ സി നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. എൻ ഓഫ് ടി യൂണിയൻ സി കണ്ടുപിടിക്കാമല്ലോ. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എൻ ഓഫ് ടി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് ടി ഇൻ്റർസെക്ഷൻ സി. ഇത് വെച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് എയുടെയും ബിയുടെയും കേസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പഠിച്ചില്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എൻ ഓഫ് എ യൂണിയൻ ബി ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിവിടെ എയ്ക്കും ബിക്കും പകരം ടിയും സിയും എടുത്തത് കൊണ്ട് ടിയും സിയും വെച്ചിട്ട് ഇക്വേഷൻ എഴുതി. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് ടി യൂണിയൻ സി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, എൻ ഓഫ് ടി യൂണിയൻ സി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യു മൈനസ് എൻ ഓഫ് ടി യൂണിയൻ സി ചെയ്ത് കഴിഞ്ഞാൽ എൻ ഓഫ് ടി യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെൻ്റ് കിട്ടത്തില്ലേ. ബിക്കോസ് ഇപ്പം നമുക്ക് എ കിട്ടുവാണെങ്കിൽ എ കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? യു മൈനസ് എ ചെയ്യണം. അതുപോലെ തന്നെ എൻ ഓഫ് ടി യൂണിയൻ സി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ കോംപ്ലിമെൻ്റ് കിട്ടും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാമല്ലോ. ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എൻ ഓഫ് ടി യൂണിയൻ സി കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഓഫ് ടി എത്രയാണ്? 150. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ വെണ്ടേഗരം വെച്ചിട്ട് ചെയ്തപ്പം ടീയിലുള്ള സ്റ്റുഡൻസിനെ കാണാൻ വേണ്ടി, അതായത് ടീ കുടിക്കുന്ന സ്റ്റുഡൻസിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്തൊക്കെയാണ് എഴുതിയത്. ബട്ട് ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ആ 150 എഴുതുന്നു. എൻ ഓഫ് സി എന്ന് പറഞ്ഞാൽ 225 മൈനസ് 100. ഓക്കെ, സോ ദറ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 275 കിട്ടും. ഓക്കെ, ദെൻ ഇനി അടുത്ത എന്താണ്? യു മൈനസ് എൻ ഓഫ് ടി യൂണിയൻസ്. ഇപ്പോൾ യു എന്ന് പറഞ്ഞാൽ 600 മൈനസ് 275, ദറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 325 വരും. ഓക്കെ,
That is n of t union c, the whole complement, that is 325. And then we answer 325 et. Okay, so two methods are correct. Next, this is b part. Draw Venn diagrams which represent first one a union b, the whole complement. Second, a complement union b complement. അപ്പോൾ ഞാൻ വെൻ ഡയഗ്രത്തിൻ്റെ വീഡിയോ ഇട്ടപ്പം കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെൻ ഡയഗ്രം ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാമെന്ന്. ഓക്കെ, സോ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എയിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ട്, ബിയിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ട്, അതെല്ലാം കൂടെ ചേരുന്നതാണ് എ യൂണിയൻ ബി. ദെൻ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ യൂണിയൻ ബി. ഈ എ യൂണിയൻ ബിയിലുള്ള എലമെൻറ്റ്സിനെ നമ്മൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മൈനസ് ചെയ്യുന്നതാണ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ എയിലുള്ള എലമെൻറ്റ്സിന് 1, 2, 3, 4 ഇത്ര എലമെൻറ്റ്സ് എയിലുള്ളതെടുത്തു. ബിയിലുള്ളതെന്ന് പറഞ്ഞാൽ 3, 4, 5, 6 ഇത് ബിയിലുള്ള എലമെൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എ യൂണിയൻ ബി, ഇപ്പം യു എന്ന് പറഞ്ഞാൽ 1 to 10 വരെ എടുക്കുന്നത് കേട്ടോ, 1, 2, 3 എക്സെട്ര അപ് ടു 10 വരെയാണ് യൂണിവേഴ്സ് സെറ്റ്. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എത്ര വരും? 1, 2, 3, 4, 5, 6 വരെയാണ് എ യൂണിയൻ ബി വരുന്നത്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? അതായത് യുവിൽ നിന്ന് ഈ എ യൂണിയൻ ബി നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ എത്രയൊക്കെ വരും? 7, 8, 9, 10 വരും. ദിസ് ഈസ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് വെൻ ഡയഗ്രത്തിൽ ഒന്ന് റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ബി. ഓക്കെ, കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഏതെങ്കിലും ഉണ്ടോ, എ ഇൻ്റർസെക്ഷൻ ബി ഉണ്ടോ, അതാണ് നമ്മൾ എപ്പോഴും വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ നോക്കേണ്ടത്. കോമൺ ആയിട്ട് ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ട് നോക്കിയാൽ, ഇവിടെ കോമൺ ആയിട്ട് 3 ഉം 4 ഉം ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ആ 3 ഉം 4 ഉം അങ്ങ് എഴുതുന്നു. ദെൻ ഇനി എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1 ഉം 2 ഉം എയിലുള്ളതാണ്. ബിയിലോ 3 ഉം 4 ഉം പോയി കഴിഞ്ഞാൽ പിന്നെ 5 ഉം 6 ഉം ഉണ്ട്. ദെൻ ഇനി ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്? 7, 8, 9, 10 ഉണ്ട് അല്ലേ. അതായത് കോംപ്ലിമെൻറ്റ് ഈ സെറ്റിനകത്ത് ഉൾപ്പെടാത്ത വെളിയിലുള്ളത്. 7, 8, 9, 10 കോമ വേണ്ട കേട്ടോ. 7, 8, 9, 10 ആണ് വെളിയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ നോക്കി, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് അല്ലേ 7, 8, 9, 10. അപ്പോൾ ഈ 7, 8, 9, 10 എവിടെയൊക്കെ വരാം? അതായത് ഈ സെറ്റിനകത്തല്ലാതെ ബാക്കി പുറത്ത്, അതായത് ഈ സർക്കിളിനകത്തല്ലാതെ ബാക്കി പുറത്ത് എവിടെ വേണമെങ്കിലും വരാം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഈ റെഡ് ഇങ്ക് വെച്ചിട്ട് ഞാൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പം വെണ്ടകരം വരയ്ക്കുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങളിങ്ങനെ രണ്ട് സെറ്റ് എടുത്തിട്ട്, പക്ഷേ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ തോന്നാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് സെറ്റ് ഇപ്പോൾ നിങ്ങൾ പെൻസിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ അതങ്ങ് മായ്ച്ചു കളഞ്ഞാലും മതി. ഓക്കെ, ഡൗട്ടുള്ളവർക്ക് കേട്ടോ, അല്ലാത്തവർക്ക് പെട്ടെന്ന് വരയ്ക്കാൻ അറിയാവുന്നവർ അങ്ങനെ തന്നെ വരച്ചുള്ളൂ. അപ്പോൾ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിയേ, എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് എന്നാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് എ കോംപ്ലിമെൻ്റ് എങ്ങനെ എഴുതാം? എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ യൂണിവേഴ്സ് സെറ്റിൽ നമ്മൾ ഈ എയിലുള്ള എലമെൻറ്റ്സിനെ എല്ലാം കളയുന്നു, ബാക്കി എത്ര വരും? 5, 6, 7, 8, 9, 10 ദിസ് ഈസ് എ കോംപ്ലിമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ബി കോംപ്ലിമെൻറ്റോ? ബി കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു 1, 2, 4, 3, 4, 5, 6 ഉണ്ട്. 7, 8, 9, 10 എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് എന്നാണ്. ഓക്കെ, അപ്പം എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ദറ്റ് ഈസ് ഈക്വൽ ടു ഏത് വരും? ഇതിലുള്ള രണ്ട് ഇതും കൂടെ കൂടുന്നതാണ്. ദാറ്റ് ഈസ്, അതായത് എ കോംപ്ലിമെൻറ്റിനും ബി കോംപ്ലിമെൻറ്റിനും കൂടി ഉള്ളത്, ദാറ്റ് ഈസ് 1, 2. അപ്പോൾ 3 ഉം 4 ഉം ഇല്ല, 5, 6, 7, 8, 9, 10 അങ്ങനെയാണെങ്കിൽ വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? ഇത് എ എന്നെടുത്തു, ദിസ് ഈസ് ബി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എലമെൻറ്റ്സ് എഴുതണം അല്ലേ. ഫസ്റ്റിൽ കോമൺ ആയിട്ടുള്ളത് 3 ഉം 4 ഉം, ദെൻ എയിലുള്ളത് 1 ഉം 2 ഉം ഉണ്ട്, ബിയിലുള്ളതെന്ന് പറഞ്ഞാൽ 5 ഉം 6 ഉം, ദെൻ 7, 8, 9 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്നു 7, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ ആദ്യം എഴുതിയത് തന്നെ. അപ്പോൾ ഇനി നമുക്ക്
മാർക്ക് ചെയ്യേണ്ടത് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആണ്. അതായത് ഈ ഇത്രയും എലമെൻറ്റ്സ് ഇതിൽ എവിടെയാണോ വരുന്നത് അത്രയും പോർഷൻസ് നമുക്ക് ഷെയർ ചെയ്യണം. നോക്കി ഏതൊക്കെ എലമെൻസാണ് ഇല്ലാത്തത്? ത്രീയും ഫോറും ഇല്ല അല്ലേ, അതായത് ഈ പോർഷൻ ഇല്ല. ഓക്കെ, ബാക്കി ഫുൾ പോർഷൻസ് ഉണ്ട്. അപ്പോൾ അത്രയും പോർഷൻസ് ഷെയർ ചെയ്യുക, അത്രയും പോർഷനാണ് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ റെഡ് വെച്ചിട്ട് മാർക്ക് ചെയ്തേക്കുന്ന ഇത്രയും പോർഷൻസാണ് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് എളുപ്പമെങ്കിൽ ഈ രീതി വെച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് ഈ നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ട് അതങ്ങ് റബ് ചെയ്ത് കളഞ്ഞാൽ മതി.